ปกลัวไม่ได้แล้วนะอัชมันกลัวเลยนะครับท่านนักศึกษา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 ท่านนักเด็กๆมันจะเป็นเพื่อนช่างอัพเฟรมแล้วก็เป็นคนอย่างนั้นแล้วก็เป็นนู่นแล้วตอนนี้เป็นนู่นแล้วตอนนี้ยังไงลึกก็ตอบฉันขับรถไปตรงนี้ตรงนี้ตรงนี้ปวดหลุดแก่ต่อต้องการจะเลี้ยงเชียวันนี้ตัดขาน้องก็ต้องทำยามปาร์ตี้เลี้ยงเราหลุดก็อ่ะต้องการจะเลี้ยงเชียวแกนดูเตียงฮะมาสั่งกันชัวร์น่ารักกันชัวร์ฮะตัวรักฟิดาരണ്ടും മുറിച്ചെടുത്തോ ഇപ്പൊ രണ്ടിലും കുഴപ്പമുണ്ടോ ഏതില് ഇതൊരു കുഴപ്പമുണ്ട് അല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം കേട്ടാ കാലം ഇടാക്കിക്കോ അങ്ങോട്ടിരിക്ക മാത്രമാണ് വീട്ടിലുള്ളത് വേറെ ആരുമില്ല സമ്പാദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇത് കാര്യമായിട്ട് നോക്കേണ്ട കേസാണ് നിങ്ങൾ കാര്യം ചെയ്യാം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം നമുക്കൊരു വീഡിയോ ചെയ്തു തരാം ഞാൻ ഇവർക്ക് കേട്ടാ കാരണം അത് നിർത്തിയില്ലാത്ത കേസാണോ അഡ്രസ് വാങ്ങിക്കുക കത്ത് എഴുത്താണ്ടോ അപ്പൊ നിങ്ങൾ അങ്ങോട്ട് നിന്നോ ഞാൻ നിങ്ങൾ വാങ്ങിക്കാം കേട്ടാ വേറെ അടുത്താരാ ഇന്നലെ ആശുപത്രി പോയോ ഇപ്പൊ എവിടെയാണ് എവിടെയാ പ്രശ്നം എവിടെയാ വേദന നല്ല വേദന ഉണ്ടോ ഇവരെവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാ പറഞ്ഞത് അപ്പൊ ആർ സി സിയിൽ കാണിക്കായിരുന്നില്ലേ തിരുവനന്തപുരം ആർ സി സി നിങ്ങളത് എന്താണെന്നറിയോ ഈ അസുഖത്തിന് നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാല് വീട് വിറ്റാലും ചെയ്യൂല അതായത് നമുക്കിപ്പോ നമ്മള് ഗവൺമെന്റ് ആശുപത്രികളിൽ പോകുമ്പോ ചിലപ്പോ ഒന്ന് നിങ്ങൾക്ക് ഒരു എന്താ പറയാ വാർഡിൽ കിടക്കേണ്ടി വരും വലിയ കാര്യമായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേങ്കിൽ നിങ്ങൾക്ക് ചെലവ് കുറവാണ് നേരെ മറിച്ച് നിങ്ങൾ നേരെ നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുമ്പോൾ നിങ്ങൾ നോക്കാൻ നഴ്സുമാരും ഡോക്ടർമാരും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു പോക്കെ ചെയ്യും പക്ഷേ വരുന്നതിനൊക്കെ ബില്ല അതായത് നിങ്ങൾ ആശുപത്രി വിടുമ്പോൾ ലക്ഷക്കണക്കിന് ഉറപ്പേ കെട്ടണം ഏറ്റവും നല്ലത് ആർ സി സി പോവാ അവിടെ പോയിട്ട് കാണിക്കുക ഇനി നിങ്ങൾക്ക് അവിടെ താമസിക്കാനോ പിടിക്കാനോ ഭക്ഷണത്തിനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ സി എച്ച് സെന്റർ ഉണ്ട് ലീഗിൻ്റെ ഞാൻ വേണമെങ്കിൽ അവിടെ ഒരു കത്ത് വാങ്ങിച്ചു തരാം നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം അവിടെ ഭക്ഷണവും കിട്ടും നിങ്ങൾക്ക്
ആർസിസി പോയിട്ട് കാണിക്കുകയും ചെയ്യാം. ഏറ്റവും നല്ലത് അതാണ്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്താലും പൊട്ടത്തരാണ്. വെറുതെ ഉള്ള വീട് വീട് വിൽക്കേണ്ടി വരും, ആധാരം പണയപ്പെടുത്തേണ്ടി വരും ചികിത്സിക്കാൻ വേണ്ടിട്ട്. ഇത് വേഗം മാറുന്ന അസുഖമല്ലല്ലോ. ഈ ക്യാൻസർ എന്ന് പറഞ്ഞാല് പതുക്കെ പതുക്കെ മാറുന്ന അസുഖമാണ്. നിങ്ങള് രണ്ടും മൂന്നും കൊല്ലം ചികിത്സ നടത്തണം. നിങ്ങൾ ഒറ്റ പ്രാവശ്യം പോയി വന്നാൽ തന്നെ ഏകദേശം നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീരും. നിങ്ങൾ അവസാനം നിങ്ങൾ ആർ സി സിക്ക് തന്നെ പോവാന്ന് പറയാം. അതിനേക്കാളും നല്ലത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ആർ സി സിക്ക് വെക്കോ. നമുക്ക് ഒരു നിവൃത്തി ഇല്ലെങ്കിൽ നോക്കണല്ലേ നല്ലത്. നിങ്ങളൊരു നീ ഒരു കാര്യം ചെയ്യ്, മാഷ്ടെ പോയി കണ്ടിട്ടേ, മാഷ്ടെ പോയി കണ്ടിട്ട് സി എച്ച് സെന്ററിലേക്ക് ഒരു കത്ത് വാങ്ങിക്കും. ഞാനത് വിളിച്ചു പറയുകയും ചെയ്യാം. എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ അവിടെയും ഡോക്ടേഴ്സ് ഉണ്ട്, നോക്കാനും പിടിക്കാനും അവിടെ ആൾക്കാരുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് ആർ സി സിക്ക് പോയി വരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെലവുമില്ല. ഇനി അവിടെ ആംബുലൻസ് വേണമെങ്കിൽ അവർ ആംബുലൻസ് വിട്ടുതരും, അതുപോലെ തന്നെ ഭക്ഷണം അവിടെ തരും, താമസ സൗകര്യം അവിടെ തരും, മരുന്നും സി എച്ച് സെന്ററിൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ചെലവില്ല. ബാക്കി എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഞാനും ചെയ്തുതരാം. ആ മറ്റേ പയ്യല്ലേ, ആ ഒരു പത്താം തോട്ടം എടുക്കണ്ടേ, ഞാനവിടെ വിളിച്ച് പറയാം. നിങ്ങൾ മാഷെ കണ്ട് കത്ത് വാങ്ങിച്ചിട്ട് തന്നെ വിളിക്കാണ് തവിളിക്ക്. ഏറ്റവും നല്ലതാ, അല്ലെങ്കിൽ വെറുതെ ഉള്ള പൈസനെ കളയണ്ട. നിങ്ങൾ പറയണത് കേട്ടോ, ഒരു ഐഡിയ പറഞ്ഞത് ഒഴിവാക്കിയതല്ല. ഇതാണ് അതിന്റെ കറക്റ്റ് റൂട്ട്. ഇത് കൂടെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നത് എവിടെയാന്ന് അറിയാമോ? കേരളത്തിൽ ക്യാൻസറിന് ഒന്ന് ആർ സി സി, പിന്നൊന്ന് മലബാർ ക്യാൻസർ സെന്റർ. ഇത് കഴിഞ്ഞിട്ടേ പ്രൈവറ്റ് ആശുപത്രികൾ കിട്ടുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റിന്റെ സംവിധാനം കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നാൽ മതി. ഇതിൽ നിന്റെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ ഇതിനെ വിളിക്കാം, ഫോണിൽ വിളിക്കാം. ഇതാരുടെ നമ്പർ? നിങ്ങളുടെ നമ്പറാ, ഞങ്ങളെ വിളിക്കാം. നിങ്ങളെ കത്ത് വാങ്ങിക്കും, ഞങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ഈ മുഖം എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. കഴിഞ്ഞ മെയ്യില് പോണ്ടായിരുന്നു സർജറിക്കില്ല. ഇതിപ്പൊ ഇവര് കുളവിൽ ചുരുങ്ങി വരികയാണ് ഇവിടെ നിന്നോട്. അപ്പൊ അതിനിപ്പോ എൺപതിനായിരത്തോളം കാണുന്നവര് പറയും. ഇപ്പൊ ഇപ്പൊ പതിനേഴ് തന്നെ പോകും. അപ്പൊ ഒരു മാർഗം ഇല്ലാത്ത കാരണം രണ്ടു പ്രാവശ്യം ഇവിടെ വന്നു. ഇന്നലെ വന്നു, പിന്നെ വന്നു, കാണാൻ പറ്റില്ല. ഫോണും വിളിച്ചിട്ട് എനിക്ക് വിട്ടില്ല. മാസ്ക് ഇട്ട് തന്നാ ഞാൻ എങ്ങനെ കാണാൻ അങ്ങനെ അറിയാം. രണ്ടു ദിവസം നിങ്ങൾ വിളിക്കാം, എന്ത് വേണ്ട വേണ്ട, നിങ്ങളെ നമ്പറല്ലേ വിളിക്കാം. ആ അറിയാം അറിയാം. പിന്നെ ഡിസംബർ 17 ഡേറ്റ് കിട്ടിയതാ, പക്ഷെ പൈസ ഇല്ല. ഏതെങ്കിലും ബാലൻസ് വന്നാല് ഒരു ഫസ്റ്റ് പരിഗണിക്കാൻ വേണ്ടി വെക്കണം. മനസ്സിലായി സർജറി കഴിഞ്ഞ് അല്ലേ വീണ്ടും ഈ ഒരുപാട് ആളുകളുണ്ടേ. ഒരു രോഗിക്ക് വീഡിയോ ചെയ്ത് കൊടുത്ത് കുറെ കഴിയുമ്പോ പിന്നെയും എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. വിൻസെന്റ്, നിങ്ങൾ കാർത്തിക, ഇത് വിൻസെന്റിന് വൻകുടല് എങ്ങനെയായിരുന്നു? അതെ, ചെറുകുടല് ക്രോൺസ് ഡിസീസ് അസുഖത്തിന്റെ പേര്. കുടലിനെ ബാധിക്കുന്നത്, കുടലിനെ ബാധിക്കുന്നതാ. ഞാൻ കാണുമ്പോ മലം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഒരു കവറൊക്കെ ഇങ്ങനെ വയറിൽ കെട്ടി തൂക്കിയിട്ട് നടന്നതാ. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് വിൻസെന്റിന്റെ സർജറി ഒക്കെ കഴിഞ്ഞ് വിൻസെന്റ് സുഖമായിരുന്നു, ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ അടുത്തേക്ക് വന്നതാണ്. ഇപ്പൊ വീണ്ടും കുടല് ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയും സർജറി വേണം അല്ലേ?
ആദ്യത്തെ നിങ്ങളെ പരിഗണിക്കും. ഏതെങ്കിലും കേസിൽ ബാലൻസ് പൈസ വന്നാല് ആദ്യത്തെ നിങ്ങളെ പരിഗണിക്കും. നമുക്ക് ചെയ്യാം കേട്ടോ. എങ്ങനെ വന്നത്? നിങ്ങൾ ഇപ്പൊ ഇങ്ങടെ അക്കൗണ്ടിലേക്ക് വന്നോളൂ കേട്ടോ. ഒന്നും നാളെയായിട്ട് നിങ്ങളുടെ പ്രശ്നം. ഫോൺ നമ്പർ വേണമെന്നില്ല, കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാലോ. ഇന്ന് നാളെയായിട്ട് അക്കൗണ്ടിൽ പൈസ വരും, നിങ്ങളുടെ പ്രശ്നം തീരും. അത് അക്കൗണ്ടിൽ വന്നതിന് ശേഷം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും കേട്ടോ. വണ്ടി കൊണ്ട് എടുക്കണോ? അവിടെ വണ്ടി കൊണ്ട് നോക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ പിടിക്കോ, നടക്കാൻ പറ്റുമോ? ഇത് മുന്നൂറ് ദിവസങ്ങൾ ലെറ്റർ കൊടുത്തത് ചികിത്സന്നൊക്കെ പറയുമ്പോ ചെറിയ ഒരു ചികിത്സന്റെ ബാധ്യത 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം രക്ഷിക്കുക. ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ നമ്മൾ എടുക്കുക, ഇത് നമുക്ക് തീർക്കാൻ പറ്റാന്ന് പറഞ്ഞാല് നമുക്ക് ചിലപ്പോ പറ്റിയെന്ന് വരില്ല. എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് എന്താ പറയുക, ഒരു കാര്യം ചെയ്യുമ്പോ അത് ഇതാക്കണം. പിന്നെ 10:30 പരിപാടി ഞങ്ങളെ വിളിക്കാം, ഫോണിൽ വിളിക്കാം കേട്ടോ. നമുക്ക് ഫോണിൽ സംസാരിക്കാം കേട്ടോ. കേസോ? അല്ല, എനിക്ക് മനസ്സിലായി. ഇതെന്താന്നറിയോ, നമുക്ക് സംസാരിക്കാണ്ട് ഞാൻ ഫോണില് സംസാരിക്കാം. ഈ കടം ബാധ്യത കേസൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളെ വിളിക്കാം, ഇതിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാം, നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞില്ലേ? ഇനി ആരെങ്കിലും ഉണ്ടോ?